ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത് ബീട്രൂട്ട് പച്ചടിയാണ്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായി ബീട്രൂട്ട് പച്ചടി എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയ ബീട്രൂട്ടാണ്. ബീട്രൂട്ട് തൊലി കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഒരു കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി അടച്ചൊരു 10 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ വെള്ളമെല്ലാം പറ്റി ബീട്രൂട്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ മിക്സിയിലിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് വെക്കണം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ നല്ല ചീരകവും 1/2 ടീസ്പൂൺ കടുകും 2 പച്ചമുളകും 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് മാറ്റി വെക്കാം. ഈ പാൻ ചൂടായി. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടത് നന്നായിട്ട് പൊട്ടിക്കുക. ഇനി ഇതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടൊന്ന് സോൾട്ട് ചെയ്യാം. ഇതൊന്ന് സോൾട്ട് ചെയ്തതിന് ശേഷം നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. ബീട്രൂട്ട് എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പിൻ്റെ പച്ചമണം മാറുന്നിടം വരെയാണ് വഴറ്റി കൊടുക്കേണ്ടത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ആക്കുക. ഇനിയാണ് നമുക്ക് തൈര് ചേർക്കേണ്ടത്. 1 കപ്പ് തൈര് കട്ടയില്ലാതെ അടിച്ചെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഫ്ലെയിം നമുക്കപ്പോൾ ഓഫ് ചെയ്യാം. തൈര് ചേർത്തതിന് ശേഷം തിളയ്ക്കരുത്. നമുക്ക് ടേസ്റ്റ് കൂട്ടാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്തതിന് ശേഷം ഇളക്കി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.